തെരഞ്ഞെടുപ്പെത്തിയാൽ പ്രകടന പത്രിക എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിഭാജ്യ ഘടകമാണ്. രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളും ഓരോ പ്രകടന പത്രികയിലും വാഗ്ദാനങ്ങളായും സ്വപ്ന പദ്ധതികളായും അവതരിപ്പിക്കുക അത്തരത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിപ്പിച്ച ഒരു പ്രകടന പത്രികയുടെ വിശേഷങ്ങൾ കാണാം. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ജനസമുദായമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. സമീപകാലത്ത് ഇന്ത്യക്കകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ജനങ്ങളുടെ വിശ്വാസം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ രേഖപ്പെടുത്തുവാൻ എന്നെ എന്നത്തേക്കാളും ഏറെ വ്യക്തമായി അനുശാസിക്കുന്നുണ്ട്. ഈ ഉത്തരവാദിത്വം സംസ്ഥാനത്തെ ജനത ശരിയായി മനസ്സിലാക്കി വർത്തമാനമായ തോതിൽ അവരുടെ പിന്തുണ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൽകണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് പ്രത്യാശിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അല്പം കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ വിമോചന സമരത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വാചകങ്ങളാണ്. 6.5 പതിറ്റാണ്ടിപ്പുറവും ആ പ്രകടന പത്രികയെ നിധി പോലെ സൂക്ഷിക്കുകയാണ് ചെങ്ങന്നൂർ സ്വദേശി കെ എം ജോർജ് കുട്ടി. അപ്പൊ അന്ന് ഈ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ 21 പേജാണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറക്കിയ ബുക്കിന്റെ ഉള്ളടക്കം. അത് കൊല്ലം ആസാദ് പ്രസ്സിലാണ് അന്ന് അച്ചടിച്ചിരുന്നത്. അതിന് 6 നയപൈസയായിരുന്നു വിലയുണ്ടായിരുന്നത്. വളരെ അപൂർവമായിട്ട് തന്നെ ആൾക്കാരുടെയിൽ കാണാൻ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ നേട്ടങ്ങളും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും വിവരിക്കുന്ന 21 പേജുള്ള പ്രകടന പത്രിക അച്ചടിച്ചത് കൊല്ലത്തെ ആസാദ് പ്രസ്സിലാണ്. വില 6 പൈസ. പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഈ പ്രകടന പത്രിക തേടി നേതാക്കൾ എത്തിയ കഥയും പങ്കുവച്ചു ജോർജ് കുട്ടി. ചെങ്ങന്നൂരിന്റെ മുൻ MLA ശ്രീ PC വിഷ്ണുദാസ് സാർ മത്സരിക്കുന്ന സമയത്ത് എൻ്റെ കൈവശം ഈ ബുക്ക് ഉണ്ടെന്ന് അറിയുകയും അതനുസരിച്ച് ഈ ബുക്കിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിനെ ഇതിനകത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളോട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനുമൊക്കെ അദ്ദേഹം പ്രസംഗിക്കാനും മറ്റു ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ത്രിവർണ ബോർഡറിനകത്തെ മുഖം വെച്ച കാളയുടെ ചിത്രം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന്റെ ചരിത്രത്തെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. EB ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.